ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് ഞാൻ ഗവേഷണം നടത്തി കണ്ടെത്തിയല്ലോ കേട്ടോ, ഞാൻ സി ഐ ഡി ഒന്നല്ല. സി ഐ ഡി ശബരിനാഥൻ കണ്ടെത്തിയല്ലോ ഈ സി ഡി പി ക്യു. അത് മാത്രമല്ല, സി ഡി പി ക്യു മാത്രമല്ല, 16 അതർ കമ്പനീസ്, മറ്റ് കമ്പനികളും ഈ പറയുന്ന മസാല ബോണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മുഖ്യമന്ത്രിയെ എവിടെ ക്ഷണിച്ചത്? നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ആരായിരുന്നത്? എന്നാൽ കേരളത്തിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഷ്ട്രത്തലവിന് സമാനമായി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിമുഴക്കുമ്പോ നിങ്ങൾക്കത് മരണമണിയായി തോന്നും. എന്താ ഇപ്പൊ നടക്കുന്ന? നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചു ഞങ്ങൾ കാലഹരണപ്പെട്ടു എന്ന്. എന്നാൽ നമ്പർ 10 ജൻപതിൽ നടക്കുന്നത് അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്നാണ്. എന്താ ഇപ്പൊ നടക്കുന്നത്? ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ മറുപടി പറയാതെ പോയാൽ മറുപടി പറയാം. അതുകൊണ്ട് മറുപടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മറുപടി പറയാൻ രാഷ്ട്രീയമായി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് കേൾപ്പുണ്ട്, ഞങ്ങൾക്ക് കരുത്തുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ വേളയിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റു കാര്യങ്ങൾ, ഇവിടെ വികസനം വരണ്ടേ? കണ്ണൂർ എയർപോർട്ട് യാഥാർത്ഥ്യമായി. എന്തിനാ കണ്ണൂരിനോട് ഇത്ര വെറുപ്പ്? കണ്ണൂർ എയർപോർട്ട് വരുമ്പം ഇൻഡസ്ട്രിയൽ പാർക്ക് വരണ്ടേ? ആ ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നാൽ കണ്ണൂർ മേഖല വികസനം വരണ്ടേ? കണ്ണൂർ മേഖല വികസനം വരുമ്പം കണ്ണൂരിൽ ജീവിക്കുന്നവരെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ മാത്രമാണ്? അല്ലല്ലോ. മലബാർ മേഖലയിൽ വികസനം വരുമ്പം എന്തിനാ ഇങ്ങനെ ഒരു പകയോടുകൂടിതാ ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു, അതിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്? പലിശ നിരക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു. പലിശ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 50,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ്. ബജറ്റിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം വികസനം നടപ്പിലാക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ പാർട്ടിക്കും നമ്മുടെ ഗവൺമെന്റിനും LDFനും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അൺടൈഡ് ഫണ്ട്, കെട്ടുപാടുകളില്ലാത്ത ഫണ്ട് വാങ്ങിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 15 കൊല്ലം കഴിഞ്ഞാൽ അടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ ബേജാറാവണ്ട. 15 കൊല്ലം കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് തന്നെ തിരിച്ചടച്ചോളൂ LDF. അതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടണ്ട. ആ 15 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചടക്കുന്നത് എങ്ങനെ? നിങ്ങളും ഞങ്ങളും ചേർന്നിരുന്ന് അംഗീകരിച്ച ഒരു പ്രപ്പോസൽ ഉണ്ട്, പെട്രോൾ സെസ്സിൽ നിന്നും 1 രൂപ, മോട്ടോർ വാഹന സെസ്സിലിന്റെ പകുതി. ഈ രീതിയിൽ പണം തിരിച്ചടക്കാൻ സാധിക്കും എന്ന് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങൾ, സാധാരണ നിലയിലാണെങ്കിൽ വികസന പ്രവർത്തനം എങ്ങനെ നടക്കുക? പ്രതിവർഷം 5,000 കോടി രൂപ മാത്രമേ വികസനം നടക്കൂ. ഇതിപ്പോ എന്താ പ്രതിവർഷം 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇവിടെ നടക്കുന്നു. പുതിയ പാലങ്ങൾ വരുന്നു, പുതിയ റോഡുകൾ വരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന 140 പേരുടെയും മണ്ഡലങ്ങളിൽ അന്താരാഷ്ട്ര സ്കൂളില്ലേ? ആ അന്താരാഷ്ട്ര സ്കൂളിന്റെ പ്രവൃത്തി നടക്കുന്നില്ലേ? ഈ പറയുന്ന 140 MLA മാരുടെയും മണ്ഡലങ്ങളിൽ സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് റൂമുകളില്ലേ? ഈ പറയുന്ന 140 അസംബ്ലി മണ്ഡലങ്ങളിലെയും നിയമസഭാ സാമാജികന്മാരുടെ മണ്ഡലങ്ങളിൽ ഫാമിലി ഹെൽത്ത് സെന്റർ ഇല്ലേ? ഈ പറയുന്ന 140 അസംബ്ലി മണ്ഡലങ്ങളിലും സെലക്റ്റീവായ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, അവിടെ കാത്ത് ലാബും അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റും ഇല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിനാണ് ഊന്നൽ. വികസനത്തിന് കാത്തു നിൽക്കാൻ കഴിയില്ല. കേരളം ബഹുദൂരം മുന്നോട്ട് പോകും. വികസനത്തിന്റെ വണ്ടി തടയാൻ ആര് ശ്രമിച്ചാൽ അവർ ചരിത്രത്തിൽ ഒറ്റപ്പെടും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ വികസനം ഉണ്ടാവണം. വരും തലമുറയ്ക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് തലവിർത്തി നമുക്ക് നിൽക്കാൻ സാധിക്കണം. കേരളം അതിവേഗം മുന്നോട്ട് പോയത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ കേരളം ഭരിച്ച കാലത്തിലാണ് എന്ന്. ആ രീതിയിൽ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുമ്പം വികസനത്തിന്റെ വണ്ടിയെ തടയാനും അതിനെ അട്ടിമറിക്കാനുമുള്ള ആസൂത്രിതമായ നീക്കം നിങ്ങൾ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു നടത്തുന്നു. നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. നിങ്ങളുടെ ഉപദേശകന്മാരാരാ? നിങ്ങൾക്ക് ഉപദേശം തരുന്നത് ചാനലുകളും പത്രക്കാരുവാ? അവർ നിങ്ങളെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ നിയമസഭയ്ക്കകത്ത് വന്ന് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു നാടിനെ തകർക്കാനുള്ള പ്രക്രിയക്കാണ് കൂട്ടുനിൽക്കുന്നത്. കാര്യം നിങ്ങൾ മറന്നുപോകരുതെന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. ഏതായാലും പി ടിക്ക് വഴങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും വഴങ്ങിയപ്പോൾ നിങ്ങൾ ചോദിച്ചൊന്നും ഗൗരവമുള്ള ചോദ്യമായിരുന്നില്ല. അതുകൊണ്ട് ആ ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് മുന്നിൽ മാത്രമേ വഴങ്ങാൻ ഞങ്ങളുള്ളൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. പിണറായി വിജയനും തോമസ് ഐസക്കിനും തോന്നിയതുപോലെ കടം വാങ്ങിക്കാൻ പറ്റില്ല. RBI യുടെ നോംസ് പ്രകാരം, ആ നോംസ് പ്രകാരം മാത്രമേ പിണറായി വിജയനും ഈ സർക്കാരിനും കടം വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 2,150 രൂപ മസാല ബോണ്ടിലൂടെ വന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് മസാല ബോണ്ട് മാത്രമേ അറിയൂ, മസാല ബോണ്ട് അറിയില്ല. അതുകൊണ്ട് അവർ ചിലപ്പോ അതേ വിമർശിച്ചേക്കാം.
അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇത് കേരളം ബഹുദൂരം മുന്നോട്ട് പോകേണ്ട പ്രക്രിയക്കാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇവിടെ ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ, മസാല ബോണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ്. ഭരണഘടനക്കനുസരിച്ച് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഭരണഘടനക്കകത്ത് നിന്നുകൊണ്ട് ഏത് സർക്കാരിന്റെയും ഏത് സർക്കാരും എങ്ങനെയൊക്കെ ഫണ്ട് സ്വരൂപിക്കുന്നത് ആ രീതിയിൽ സമീപനങ്ങൾ സർക്കാരിന്റെ ഇവിടെ ഞങ്ങളുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇവിടെ മസാലയെക്കുറിച്ച് പുറപ്പുറത്ത് കരുതുന്നു കൂവുന്നവർ, ഇവിടെ സഹിഷ്ണുതയെ കുറിച്ച് പുറപ്പുറത്ത് കരുതുന്നു കൂവുന്നവർ ഒരു പ്രസംഗത്തെ പോലും തടസ്സപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു അടിസ്ഥാനവും ഇല്ല എന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇവിടെ ഓരോ കാര്യങ്ങളും എന്താണ് പോയിന്റ്, ഇവിടെ ഒരു കാര്യവും പറയാൻ സാധിക്കാത്തവർ. അത് മാത്രമല്ല, ഇവിടെ ഇവർ പറയുന്നു ധന ഉത്തരവാദിത്തം ബില്ല് ആരാ കൊണ്ടുവന്നത്? ഞങ്ങളാണ്. ഉത്തരവാദിത്തം ബില്ല് കൊണ്ടുവന്നത് തടസ്സമല്ല, 3% എന്ന അവസ്ഥ വന്നില്ലേ? നിങ്ങൾ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ഘട്ടത്തിൽ പണം ഒരുമിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ കൊച്ചിൻ മെട്രോയ്ക്ക് കനറ ബാങ്കിൽ നിന്നും DCB നിന്നും എത്ര പൈസ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഒരു പോയിന്റ് ഉണ്ടാവില്ല സാർ. പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി ക്രമപ്രശ്നം ഉന്നയിക്കരുത്. പോയിന്റ് ഉണ്ടായിരിക്കണം. എന്താണ് നിങ്ങളുടെ പോയിന്റ്? ആരാ പോയിന്റ് അവിടെ ഉന്നയിക്കണേ? സംസദീയാണ്. എന്താണ് സാർ? ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു പാർട്ടിയെ മുഴുവനും അപമാനിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് മസാല ബോണ്ട്. എന്താണ് എന്താ ശംസുദ്ദീന്റെ ക്രമപ്രശ്നം? പറയട്ടെ. മുസ്ലിം ലീഗിന് മസാല ബോണ്ട് എന്താണെന്ന് അറിയില്ല. അവർക്ക് മസാല ബോണ്ടേ അറിയൂ എന്ന് പറയുന്നത് ഒരു പാർട്ടി അപമാനിക്കലാണ്. അത് രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ വിവരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങളെക്കാൾ ഒട്ടും പുറമേ ഞങ്ങളെന്ന് തെളിയിച്ചു. പാർട്ടികൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും കൂടെ എല്ലാവർക്കും ചർച്ചയിലൊക്കെ വരാറുള്ളത്, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. വെറുതെ ഈ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി ക്രമപ്രശ്നം ഉന്നയിക്കരുത്. പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുമ്പോൾ അതിന് പോയിന്റ് ഉണ്ടായിരിക്കണം. പ്ലീസ് സംസാരിക്കും. ഈ മസാല ബോണ്ട് ഇത്ര മാത്രം മോശപ്പെട്ട പദാന്ന് എനിക്കറിയില്ലായിരുന്നു. മസാല ബോണ്ട് അത്ര അൺപാർലമെന്ററി എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് സാധാരണ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. അതുകൊണ്ട് ഇനി ചിക്കൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചിക്കൻ ബോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതേതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളൂ. ഇവിടെ നിങ്ങൾ ഇവിടെ വിമർശിക്കുന്നു കിഫ്ബിയെ കുറിച്ച്. കിഫ്ബിയെ കുറിച്ച് നിങ്ങൾ വിമർശിക്കുമ്പോൾ നിഫുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ കിഫ്ബി നടപ്പിലാക്കിയതുപോലെ ദേശീയ തലത്തിൽ നിഫുണ്ട്, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഇവിടെ നേരത്തെ ശബരി സൂചിപ്പിച്ചല്ലോ, എന്തിനാ നിതിൻ ഗഡ്കരി പോയത്? NHAI പോയിട്ടുണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. പക്ഷെ കേരളത്തിന്റെ ഈ ഇന്ത്യയുടെ ഇടപര്യന്തമുള്ള ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യം ക്ഷണം സ്വീകരിക്കുന്നത് ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് നിങ്ങൾക്കൊരു അല്പം അസൂയ ഉളവാക്കും. അത് അംഗീകരിച്ചാൽ പോരെ. അത് അദ്ദേഹം പോയി പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ പറയുന്നത് കേരളം എന്ന സംസ്ഥാനം നിങ്ങൾക്കറിയാം പ്രളയം നേരിട്ടു. പ്രളയത്തെ അതിജീവിച്ച നാട്, നിപ്പ അതിജീവിച്ച നാട്, മഹാദുരന്തങ്ങൾ അതിജീവിച്ച നാട്. ആ അതിജീവിച്ച നാടിനെ മുന്നോട്ടേക്ക് നയിക്കാൻ ഇച്ഛാശക്തിയോട് കൂടി ഭരണകൂടം പ്രവർത്തിക്കുമ്പം അതിനോട് പിന്തുണ പ്രഖ്യാപിക്കേണ്ട നിങ്ങൾ എല്ലാത്തിനും ഭാരവെക്കുന്ന സമീപനല്ലേ സ്വീകരിച്ചത്? പ്രളയം വന്നപ്പോ അതിന് ഭാരവെച്ചില്ലേ നിങ്ങൾ? ആ പ്രളയത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന്റെ ഘട്ടത്തിൽ നിങ്ങൾ പലതും വിളിച്ചു പറഞ്ഞു. അതിനപ്പുറത്ത് പ്രളയത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഫണ്ടിന് ആഹ്വാനം ചെയ്തപ്പോ കേരളത്തെ റിഹാബിലിറ്റ് ചെയ്യാനുള്ള ഫണ്ടിന് വേണ്ടി ചോദിച്ചപ്പം അവിടെ നിങ്ങൾ ഭാരവെച്ചു. ഈ കേരളത്തോട് എന്തിനാ ഇങ്ങനെ ക്രൂരത? എന്തിനാണ് ഈ ഒരു സമീപനം? ഇനി നിയോ ലിബറൽ പോളിസിയെ കുറിച്ചാണെങ്കിൽ അതിനും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാ. നിയോ ലിബറൽ പോളിസിയുടെ വക്താക്കൾ ആരാ? നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിലയിലേക്ക് എത്തിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ പേരിന്റെ കൂടെ രണ്ടക്ഷരമോ മൂന്നക്ഷരമോ ഇല്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും. മറിച്ച് നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ പേരിന്റെ കൂടെ രണ്ടക്ഷരമില്ലെങ്കിൽ, നിങ്ങളുടെ പേരിന്റെ കൂടെ മൂന്നക്ഷരമില്ലെങ്കിൽ നിങ്ങളെന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ അപ്രസക്തമാകും. അതുകൊണ്ടാണ് നിങ്ങളുടെ
ദേശീയ അധ്യക്ഷൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശീയ അധ്യക്ഷ സ്ഥാനം തുടരാൻ ഞാൻ തയ്യാറല്ല എന്ന്. ഞങ്ങൾ ഈ ഡിബേറ്റിനകത്ത് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ എന്റെ പ്രിയ സുഹൃത്ത് ശബരിനാഥൻ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പം, മാർക്സിസം കാലഹരണപ്പെട്ടതാണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചപ്പം മാർക്സിസം കാലഹരണപ്പെട്ടില്ല. കാരണം ചൂഷണമുള്ളിടത്തോളം കാലം, ചൂഷണമുള്ളിടത്തോളം കാലം, പട്ടിണിയുള്ളിടത്തോളം കാലം മാർക്സിസം അജയ്യമായി നിലനിൽക്കുകയും ചെയ്യും. ഇതൊരു താൽക്കാലിക തിരിച്ചടി മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. മറിച്ച് നിങ്ങൾ പരാജയപ്പെട്ടെടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് കിഫ്ബിയുടെ പേരിൽ ഇവിടെ നടത്തുന്ന ഈ പ്രചരണങ്ങൾ അനാവശ്യ വിവാദങ്ങളാണ്. ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി കേരളത്തിന്റെ ഈ ഗവൺമെന്റിന്റെ കുതിപ്പിന്റെ വേഗത അടയാം എന്നാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഈ സർക്കാർ അതിവേഗത്തിൽ മുന്നോട്ട് പോകും. ഇതിന് തടസ്സം നിൽക്കുന്നവർ നിരാശരാകുമെന്ന് മാത്രമല്ല, ഇതിന് തടസ്സം നിൽക്കുന്നവർ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടും എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ ഓരോ പ്രോജക്ടുകളും ടൂറിസം മേഖലയിൽ, കിഫ്ബിയുടെ പ്രോജക്ട്സ് ഇല്ലേ,